ഹാദിയ കേസിൽ സുപ്രധാന സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഹാദിയുടെ വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഹാദിയും ഷെഫിൻ ജഹാനും തമ്മിലുള്ള വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ ഷെഫിൻ ജഹാനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. തനിക്ക് താൻ പ്രായപൂർത്തിയായ ആളാണ്, തനിക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളാണ്, താൻ ആഗ്രഹിച്ച വ്യക്തിയെ തന്നെയാണ് വിവാഹം കഴിച്ചത് എന്ന് ഹാദിയ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഹാദിയ കേസിൽ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി റദ്ദായിരിക്കുകയാണ്. ഹാദിയുടെയും ഷെഫിൻ ജഹാൻ്റെയും വിവാഹം നിയമസാധുതയുള്ളതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. രാജേഷ് കോയിക്കൽ വിവരങ്ങളുമായി. രാജേഷ്, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഹാദിയ കേസിൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കോടതി ജഡ്ജിമാരായ കെ സുരേന്ദ്രമോഹൻ, എബ്രഹാം മാത്യു എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ സുപ്രീംകോടതി ഹാദിയ ഒപ്പം തന്നെ ഷെഫിൻ ജഹാൻ ഇവരുടെയും വിവാഹം സാധുവാണെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഉള്ളിൽ നിന്നും പി എസ് വിനയ നമുക്കൊപ്പം ചേർന്നു. വിനയ, വിവരങ്ങൾ. ഹാദിയയുടെയും ഷെഫിൻ ജഹാന്റെയും വിവാഹം സുപ്രീം കോടതി സാധൂകരിച്ചിരിക്കുന്നു. ഇവരുടെയും വിവാഹം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിൽ രണ്ടുപേരുടെയും വിവാഹം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി അസാധുവാക്കിയിരിക്കുന്നു. നിയമപരമായി ഹാദിയയ്ക്ക് പഠനവുമായി മുന്നോട്ട് പോകാം. അതേസമയം കേസിലെ NIA അന്വേഷണത്തിൽ കോടതി ഇടപെട്ടിട്ടില്ല. കേസിൽ സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് NIA അന്വേഷണം തുടരുന്നത്. NIA അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമാണ് സുപ്രീംകോടതി ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചിട്ടാണ് ഹൈക്കോടതി ഈ വിവാഹം റദ്ദാക്കിയിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് ഒരു വിവാഹം റദ്ദാക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കില്ല. 226 അനുച്ഛേദം, ഭരണഘടനയുടെ 226 അനുച്ഛേദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിവാഹം റദ്ദാക്കിയിരിക്കുന്നത്. ആ നടപടി ഹൈക്കോടതിയുടെ ആ നടപടി തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് റദ്ദാക്കുകയാണ് എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ഹാദിയയുടെയും ഷെഫിൻ ജഹാന്റെയും വിവാഹം ഇപ്പോൾ നിയമപരമായിരിക്കുന്നു. ഇരുവർക്കും ഇനി ഒരുമിച്ച് ജീവിക്കുന്നതിനോ ഭാര്യാ ഭർത്താക്കന്മാർക്കുള്ള എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിക്കുന്നതിനോ യാതൊരുവിധ തടസ്സവുമില്ല. അതോടൊപ്പം തന്നെ ഹാദിയയ്ക്ക് തന്റെ പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. അതേസമയം കേസിലെ NIA അന്വേഷണത്തിൽ കോടതി ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. വിനയ, ഈ ഇവരുടെ വിവാഹം റദ്ദാക്കിയ ആ ഹൈക്കോടതി വിധി അത് മാത്രമാണ് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുള്ളത്, അതോ എങ്ങനെ ഈ വിധിയിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നു? ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു വിശ്വാസ വഞ്ചന കാട്ടി ഹൈക്കോടതിയോട്, അല്ലെങ്കിൽ ഹാദിയെ രാജ്യം കടത്താനുള്ള ഒരു ഉപാധിയായി ഈ വിവാഹം ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഹൈക്കോടതി ഈ വിവാഹം റദ്ദാക്കിയത്. അത്തരം അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പശ്ചാത്തലത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ ഈ വിധിയുടെ സുപ്രീം കോടതി? ഹൈക്കോടതി ഉത്തരവിലേക്ക് എത്തിയ സാഹചര്യങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലേക്കൊരു വിധിയിലേക്ക് പോയിരിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് കൃത്യമായി കോടതി പോയിട്ടില്ല. പകരം 226 അനുച്ഛേദപ്രകാരം ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി മുമ്പാകെ എത്തുന്നു. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി രണ്ടാളുകളുടെ വിവാഹം റദ്ദാക്കുന്നു. ഈ നടപടിയാണ് സുപ്രീം കോടതി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ വാദം സുപ്രീം കോടതിയിൽ നടന്നിരുന്നു. അപ്പോഴൊക്കെ കോടതി പറഞ്ഞത് ഒരു ഹൈക്കോടതി ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് വിവാഹം റദ്ദാക്കുന്നു. ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹൈക്കോടതിക്ക് വിവാഹം റദ്ദാക്കാൻ കഴിയുക? ഏത് അനിതര സാധാരണമായ സാഹചര്യമാണ് അതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിലേക്കും ആ സമയത്ത് കോടതി വിശദമായി പോയില്ലെങ്കിലും ആ കാര്യം പരിശോധിച്ചിരുന്നു. പക്ഷേ പ്രഥമ ദൃഷ്ടി അത്തരത്തിലൊരു അനിതര സാധാരണമായ ഒരു സാഹചര്യം ഈ കേസിലില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സുപ്രീം കോടതി എടുത്തത്. കാരണം ഹാദിയെ സുപ്രീം കോടതി നേരിട്ട് കോടതിയിൽ വിളിച്ചു വരുത്തിയിരുന്നു. നേരിട്ട് വിളിച്ചു വരുത്തി ഹാദിയോട് കാര്യങ്ങൾ വിശദമായി കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഹാദിയ നേരിട്ട് സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഷെഫിൻ ജഹാനെ വിവാഹം കഴിച്ചത്, താൻ ആരുടെയും നിർബന്ധപ്രകാരമല്ല മതം മാറിയത്, തനിക്ക് ഷെഫിൻ ജഹാന്റെ ഒപ്പം പോകണം എന്ന് തന്നെയായിരുന്നു ഹാദിയ സുപ്രീം കോടതി മുമ്പാകെ മൊഴി നൽകിയത്. മാത്രമല്ല അതിനുശേഷം ഒരു സത്യവാങ്മൂലവും ഹാദിയ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതായത് ഷെഫിൻ ജഹാനും ഹാദിയയും
ഉറപ്പും. അതിൽ ഷെഫിൻ ജഹാന് വിവാഹം തുടരുന്നതിൽ പൂർണ്ണ സമ്മതമുണ്ട്. അയാളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അയാൾ ഹാദിയെ വിവാഹം കഴിച്ചത്. അതേപോലെ തന്നെ ഹാദിയയും കോടതിക്ക് മുമ്പാകെ വന്ന് നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. അവരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചത്. മറ്റ് സമ്മർദ്ദങ്ങളൊന്നും തന്നെ ആ കാര്യത്തിലില്ല. മാത്രമല്ല ഇപ്പോഴും ഷെഫിൻ ജഹാനൊപ്പം തുടർന്ന് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യവും ഹാദിയ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ രണ്ട് ആളുകൾ, പ്രായപൂർത്തിയായ രണ്ടാളുകൾ, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹം കഴിക്കുന്നു. ആ വിവാഹം എങ്ങനെയാണ് ഹൈക്കോടതിക്ക് ഇടപെട്ടുകൊണ്ട് റദ്ദാക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഹൈക്കോടതിയുടെ ഈ കേസിലെ ഇടപെടലിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും വിവാഹം റദ്ദാക്കിയിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. രണ്ടുപേരുടെയും വിവാഹം സുപ്രീംകോടതി നിയമപരമായി സാധൂകരിച്ചിരിക്കുന്നു. ഒരു നിയമപരമായി വിവാഹിതരായ ആളുകൾക്ക് ഉള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഹാദിയയ്ക്കും ഷെഫിൻ ജഹാനും ഇനിയുണ്ട്. മാത്രമല്ല നിയമപരമായി തന്നെ ഹാദിയയ്ക്ക് തന്റെ പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നും സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അതേസമയം കേസിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് NIA അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആ NIA അന്വേഷണവുമായി അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാം. ആ അന്വേഷണ ഏജൻസി എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തുകയും ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എതിരെ കേസെടുക്കുകയോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുമായി NIA മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നുള്ള കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയെ മറികടക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു വിവാഹം നടത്തിയെന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി അന്ന് നടത്തിയത്. മതപരിവർത്തനത്തിന് പിന്നിൽ സംഘടിതമായ ഒരു റാക്കറ്റ് ഉണ്ടെന്ന സംശയവും അന്ന് കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത്തരം സംശയങ്ങളെല്ലാം ഹൈക്കോടതിയുടെ അതെല്ലാം അടക്കം റദ്ദാവുകയാണോ അതോ ഈ വിവാഹം റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല, ആ ഒറ്റ നിയമപരമായ അതിന്റെ സാങ്കേതികത്വത്തിൽ മാത്രമാണോ ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നത്? ഹൈക്കോടതി ഉത്തരവ് മുഴുവനായും തന്നെ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി ഉത്തരവിലാണ് ഇത്തരം കണ്ടെത്തലുകളെല്ലാം ഉണ്ടായിരുന്നത്. ആ കണ്ടെത്തലുകളെല്ലാം തന്നെ സുപ്രീംകോടതി ഈ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി ആ കണ്ടെത്തലുകളെല്ലാം തന്നെ സുപ്രീംകോടതി നിരാകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ തട്ടിക്കൂട്ടിയ ഒരു വിവാഹമാണ് എന്നുള്ള കാര്യവും അത്തരത്തിലുള്ള വാദങ്ങളും എല്ലാം തന്നെ സുപ്രീംകോടതിയിൽ നടന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഹാദിയെ നേരിട്ട് തന്നെ വിളിച്ച് അവരുടെ ഭാഗം കേൾക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ഹാദിയെ നേരിട്ട് ഹാജരായി കോടതിക്ക് മുമ്പാകെ കൃത്യമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർ പറഞ്ഞത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം നടന്നതെന്നുള്ള കാര്യമാണ്. ഈ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾക്കെല്ലാം അപ്പുറത്ത് ഹാദിയയുടെ മൊഴി മാത്രമാണ് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത്. ഹാദിയ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി കോടതിക്ക് മുമ്പാകെ വന്ന് പറയുന്നു അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ആ മൊഴിക്കാണ് ഇനി പ്രാമുഖ്യം, ഹൈക്കോടതി ഉത്തരവിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം വിനയ, ഈ ഷെഫിൻ ജഹാനെതിരായ NIA കേസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിധി സ്വാധീനം ചെലുത്തില്ലല്ലോ? തീർച്ചയായും ഹൈക്കോടതി ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിൽ NIA അന്വേഷണം സംബന്ധിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീട് കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയാണ് NIA അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ആ അന്വേഷണവുമായി NIA മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ NIA കോടതി പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് മറ്റ് എല്ലാ വിഷയങ്ങളും അന്വേഷിക്കാം, എന്ത് കാര്യങ്ങളും വേണമെങ്കിലും അന്വേഷിക്കാം, പക്ഷേ ഈ വിവാഹം സാധുവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു അന്വേഷണം നടത്തേണ്ട എന്നുള്ളതായിരുന്നു NIA കോടതി പറഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ടും NIA അന്വേഷണം വിവാഹത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ഈ ഉത്തരവോടുകൂടി തന്നെ വ്യക്തമായിരിക്കുന്നു. NIA ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് ഷെഫിൻ ജഹാന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആ കാര്യങ്ങളുമായി NIA മുന്നോട്ട് പോകാം. മറിച്ച് ഈ വിവാഹം എങ്ങനെ നടന്നു, ഈ വിവാഹത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ NIA ഇനി അന്വേഷണം പോകേണ്ട. മറിച്ച് ഷെഫിൻ ജഹാന്റെ ക്രിമിനൽ പശ്ചാത്തലം, ഈ മറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീകര സംഘടനകളുമായുള്ള ബന്ധം, അതല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ NIA നിയമപ്രകാരം NIA അന്വേഷിക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും NIA അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ആദിയുടെയും ഷെഫിൻ ജഹാന്റെയും വിവാഹം എങ്ങനെ നടന്നു എന്നുള്ള കാര്യത്തിലേക്ക് NIA ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരില്ല.